ഹായ് എല്ലാവർക്കും നമസ്കാരം. അഖിലേഷ് നായർ ഏഷ്യാനെറ്റിൻ്റെ പേജിലാണ്, ഏഷ്യാനെറ്റിൻ്റെ ചാനലിലൂടെയാണ് ഒരുപാട് സിനിമകൾ കുഞ്ഞിരാമായണവും തട്ടത്തിൻ മറയത്തൊക്കെ ആൾക്കാരിലേക്ക് എത്തിയത്. അപ്പം ആ ചാനലിൽ ലൈവ് വരാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. താര ഗോപി, സുഖമാണ് സുഖം. ലോക്ക്ഡൗൺ ആയതിൻ്റെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, കാരണം ഇപ്പോൾ ഒരു 150 ദിവസത്തോളമായി പ്രത്യേകിച്ച് ഒരു പരിപാടിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, അല്ലാതെ ബാക്കി കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല. അനഘ ജയൻ, ഈ ലോക്ക്ഡൗൺ ആയിട്ട് ഒരു പരിപാടിയില്ല അനഘ. ഇന്ന് ഇന്ന് വേറൊരു വിശേഷം കൂടിയുണ്ട്. ഇന്ന് ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞ വെബ് സീരീസ്, മൃദുൽ നായർ ബിടെക്കിന് ശേഷം ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞ വെബ് സീരീസാണ് ചെയ്തത്. അപ്പോൾ ആ വെബ് സീരീസ് എൻ്റെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് ബോളിവുഡിലെ കുറച്ച് സെലിബ്രിറ്റീസ് നമ്മുടെ ടീസർ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ജാക്ലിൻ ഫെർണാണ്ടസ്, തമന്ന, അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പം അതാണ് ഇപ്പം ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം പറയാനുള്ള ഒരു 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 റീസൺ. ഇൻസ്റ്റഗ്രാം വെബ് സീരീസാണ് മൃദുല്. അതായത് ഇപ്പം കുറേ കാലമായിട്ട് ഒരു പരിപാടിയിലാണ് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലമായി ചെയ്തു വെച്ചിട്ട് വെബ് സീരീസ്. അപ്പോൾ അത് ഇപ്പോൾ റിലീസ് ചെയ്ത് കുറച്ച് ആൾക്കാർ അഭിപ്രായം പറയുന്ന കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. ഇപ്പം അത്യാവശ്യം യൂട്യൂബിൽ നല്ല രീതിയിൽ വ്യൂവേഴ്സ് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിലുള്ള കമൻസ് ഒക്കെ നല്ലതാണ്. അപ്പം ഇൻസ്റ്റഗ്രാമും മുതിർന്നായ അതന്നെ ബിടെക്കിന് ശേഷം കമൽ ജയൻ. അപ്പോൾ അങ്ങനെയാണ് വിശേഷം. ശ്വേത വീട്ടിലാണ്, വീട്ടിലാണ്. വൈശാഖ് അച്ചു, ഹായ്. പുതിയ പടം ഇപ്പം ഈ പറയുന്ന പോലെ എല്ലാവരും ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ട് പുതിയ പടം ഏതാണ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇവിടെ പല സ്ഥലത്തും ഇപ്പം കൊറോണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നാട്ടിൽ അഴീക്കോട് വരെ എത്തി. ഇപ്പം നമ്മളടുത്ത് എത്തൂല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് വരെ കൊറോണ എത്തി. അപ്പം ആർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. അപ്പം സിനിമ ഷൂട്ട് ഈ പറയുന്ന പോലെ ഇതൊക്കെ മാറി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഷൂട്ട് നടക്കുള്ളൂ. അപ്പോൾ ഒന്ന് രണ്ട് പടം ഇങ്ങനെ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതൊക്കെ മാറിയിട്ട് ഷൂട്ട് ചെയ്യും. ബിജോയ്, നാട് കണ്ണൂരാണ്. കണ്ണൂർ അഴീക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നാട്. വിഷ്ണു, ഹായ്. സുഖമാണോ കൃപ, സുഖം. അമൽ വാവാച്ചി, ഒരു ഹായ്. ഹായ് കൃപ, സേഫാണ്. ഇപ്പോൾ ഈ പറയുന്ന പോലെ സേഫാണോയെന്ന് ചോദിച്ചാൽ സേഫാണ് എന്ന് പറയാം. എത്രത്തോളം സേഫാണെന്ന് ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ മാക്സിമം ശ്രദ്ധിച്ചാലും ഇപ്പം എല്ലാം എവിടെ നിന്നാണ് എങ്ങനെയാണ് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. ആ അവസ്ഥയിലായി. നമ്മളിപ്പം ആദ്യം കൊറോണ റിപ്പോർട്ട് ചെയ്ത സമയത്ത് നമ്മളുടെ അടുത്ത് ഇന്ത്യയിലേക്ക് വരില്ല എന്ന് വിചാരിച്ചു. ആദ്യം കേരളത്തിൽ വന്നു. ഇപ്പം ഈ പറയുന്ന പോലെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് വരെത്തി, നമ്മളിലേക്കും വരാം. അതിന് മാക്സിമം നമ്മൾ ഇപ്പോൾ പറയുന്ന പോലെ ഗവൺമെൻറ് പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ദിവസത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് ഇപ്പം സാനിറ്റൈസറും മാസ്കൊക്കെ ഉപയോഗിച്ച് പുറത്തിറങ്ങാൻ മാക്സിമം സേഫായിട്ടിരിക്കാൻ നോക്കാം. അത്രേ പറയാൻ പറ്റുള്ളൂ. ബിജോയ്, അച്ഛനമ്മയ്ക്കൊക്കെ സുഖമായിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ഓർമ്മയൊരു ശിശിരം, ഇഷ്ടമായി. രശ്മി രാജൻ, താങ്ക് യു. ആ സിനിമ ഇറങ്ങിയിട്ടും തിയേറ്ററിൽ സക്സസ് ആയിട്ടില്ല, ആയിരുന്നില്ല. വലിയ തിയേറ്ററിൽ ഭയങ്കര സക്സസ് ആയിരുന്നില്ല. പക്ഷെ ഓൺലൈനിൽ ഇറങ്ങിയിട്ട്, ആമസോണിൽ ഇറങ്ങിയിട്ട് ഒരുപാട് ആൾക്കാർ കണ്ടിട്ട് ഭയങ്കര പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ആ സിനിമ റിലീസ് ചെയ്ത സമയത്ത് നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഒരു വിവേകാണ്, അതിൻ്റെ ഡയറക്ടർ വിവേകിന്, ഇപ്പം വിവേക് നമ്മളുടെ കൂടെ ഇല്ല ഇപ്പം. അപ്പം അവൻ്റെ അനീറ്റ
അമൃതയൊക്കെ അമൃത അവൻ്റെ വൈഫിനൊക്കെ സന്തോഷമാവും. അപ്പം ആൾക്കാർ ഭയങ്കര പോസിറ്റീവായിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ടാവും, സന്തോഷമുണ്ട്. ഓർമ്മയിൽ വിശേഷം സൂപ്പറാണ്. താങ്ക് യു ശരത്, ശരത് എം കെ നമ്പ്യാർ. ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന പോലെ ആ പടം ആമസോണിൽ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ നല്ല സിനിമയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, തിയേറ്ററിൽ കാണാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കേൾക്കുമ്പം വലിയ സന്തോഷമില്ല, പക്ഷേ സിനിമ നല്ലതാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് പറയുമ്പോൾ തിയേറ്ററിൽ തന്നെ കണ്ടാലേ അതിൻ്റെ ഒരു സക്സസിൻ്റെ ഒരു 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 ഗുണം എല്ലാവർക്കും ആർട്ടിസ്റ്റിനൾക്ക് ആർട്ടിസ്റ്റിനോ ആ സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാർക്കൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ സിനിമ എല്ലാ ആൾക്കാരിലേക്ക് എത്തുക എന്നുള്ളതാണ്, അതിപ്പം അവസാനം ലേറ്റ് ആയിട്ടാണെങ്കിൽ ആൾക്കാരിലേക്ക് എത്തി എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. അഖിൽ ദേവ് ഓർമ്മയിൽ വിശേഷം, നല്ല മൂവി, താങ്ക് യു. ഇൻസ്റ്റാഗ്രാം ബിടെക്കിൽ അധികം ആളുകളുണ്ടല്ലോ. ഒരു മിനിറ്റ്. കമൽ ബിടെക്കിൻ്റെ ഡയറക്ടറാണ് അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും മലയാളത്തിൽ വെബ് സീരീസിൻ്റെ 2020 എന്ന് വേണമെങ്കിൽ പറയാം, കാരണം ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരു വെബ് സീരീസാണ്. നമ്മുടെ അർജുൻ അശോകനുണ്ട്, ബാലുണ്ട്, സണ്ണി സണ്ണിച്ചേട്ടൻ ഒരു ഒരു ചെറിയൊരു ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്യുന്നുണ്ട്, അതിഥി രവി, സാനിയ അയ്യപ്പൻ, സുബീഷേട്ടൻ, ഷാനി ഷാക്കി, ദിനേഷ് ഏട്ടൻ, അങ്ങനെ എല്ലാവരും എല്ലാവരും ഉള്ളൊരു വെബ് സീരീസാണ്. അതിൻ്റെ ട്രെയിലർ യൂട്യൂബിൽ റിലീസായിട്ടുണ്ട്, കാണാത്തവർ എന്തായാലും കാണും. എൻ്റെ ഫേസ്ബുക്ക് പേജിലും ഉണ്ട്, അത് യൂട്യൂബിൽ പോയിട്ട് കാണാൻ പറ്റാത്തവർക്ക് ഫേസ്ബുക്കിൽ ഡയറക്റ്റ് പോയിട്ട് യൂട്യൂബിലേക്ക് ലിങ്ക് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്, അപ്പോൾ കാണാം. അഭിജിത്ത് വിജയ്, വീട്ടിൽ വീട്ടിലെ അമ്മ, അച്ഛൻ, അനിയൻ, അച്ഛൻ്റെ അമ്മ. താടിയുടെ രഹസ്യം പാരമ്പര്യമായിരിക്കും വിജയ്. ചേട്ടൻ എനിക്കൊരു ഹായ് പറയാം. സംഗീത ഹായ്. സെബാസ്റ്റിൻ കെ ഹായ്. അമീര അമീന ഹായ്. മണിച്ചേട്ടനായി പേഴ്സണൽ അനുഭവം എന്തെങ്കിലും ഉണ്ടോ ഒന്ന് പങ്കു? ഇല്ല, ഞാൻ മണിച്ചേട്ടനോട് സിനിമയിൽ ഇതുവരെ അഭിനയിച്ചിട്ടില്ല. മണിച്ചേട്ടനെ കണ്ടിട്ട് വരും നേരിട്ടിട്ട്. മണിച്ചേട്ടൻ്റെ സിനിമകൾ കണ്ടും പാട്ട് കേട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. രാഹുൽ മാധവ്, ലാലേട്ടൻ്റെ ഒപ്പം അഭിനയിച്ചിരുന്നു. ലാലേട്ടൻ്റെ ഒപ്പം അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായപ്പോൾ നിൽക്കുന്ന സമയത്താണ് ലോഹം എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിലേക്ക് പോകുന്നത്. ലോഹം എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിൽ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനാണ് അതിൽ അഭിനയിക്കാൻ ചെറിയൊരു റോളുണ്ടായിരുന്നു. അപ്പോൾ അവന് മുടിയൊക്കെ ഉണ്ട്, നന്ദനുണ്ണി, നന്ദൻ തട്ടത്തന്മാരത്തിലേക്കുള്ളതാണ്. അവനെ ഞാനും അവനും കൂടെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന് കോൾ വന്നിട്ട് ഞാൻ അവനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ആ സമയത്ത് അവന് മുടി വെട്ടാൻ വേണ്ടി പറ്റില്ല, അവൻ്റെ താടി കളയാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ എത്തുന്ന സമയത്താണ് ഇവരെല്ലാവരും ഇങ്ങനെ അവൻ്റെ മുടി വെട്ടാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എന്നോട് രഞ്ജിത് സാർ ചോദിച്ചു അഭിനയിക്കുമെന്ന് ചോദിച്ചു. അവന് ഞാനൊന്നും പറഞ്ഞില്ല. അന്ന് ഞാൻ കുഞ്ഞിരാമായണത്തിന് വേണ്ടിയിട്ട് താടി ഇങ്ങനെ കുറച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പം രഞ്ജിത് സാർ ഇങ്ങനെ പറഞ്ഞു ഇവർ ഒരു കാര്യം ചെയ്യുന്നത് ഒരു ബുൾഗാനൊക്കെ വെച്ചിട്ട് ഒരു എക്സിക്യൂട്ടീവ് ഷർട്ടൊക്കെ ഇട്ടിട്ടോ വരാൻ വേണ്ടി പറഞ്ഞു. ഞാൻ അപ്പം ലാലേട്ടൻ്റെ സിനിമയാണ്, അതിൽ എന്ത് റോളാണെങ്കിലും ചെയ്യാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവല്ലോ. അപ്പം അങ്ങനെ വന്നു ആ സിനിമയിൽ. വളരെ ചെറിയൊരു സീനാണ് അതിൽ. ലാലേട്ടൻ കാറ് ബുക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ ആ കാറ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ടാണ് ബുക്ക് ചെയ്യുന്നത്, അപ്പോൾ ടാക്സി. അപ്പോൾ ആ ഒരു സീനിൽ മാത്രമേ അഭിനയിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് മൃദുൽ വി കെ പി സാറ് ഡയറക്റ്റ് ചെയ്തൊരു ആഡിൽ അഭിനയിച്ചു, കണ്ണന്തവൻ്റെ ഒരു ആഡിൽ. ജിതു കൃഷ്ണൻ ഇപ്പോൾ ഫുൾ ടൈം വീട്ടിൽ തന്നെയാണ്. ഇപ്പം വീട്ടിലിരിക്കാനാണ്, വീട്ടിലിരുന്നിട്ട് കാര്യമുള്ളൂ. കാരണം വീട്ടിലിരുന്നാൽ മാത്രമേ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിലും പുറത്തിറങ്ങി നടക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം മാക്സിമം വീട്ടിലിരിക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കുക എല്ലാവരും. ഭയങ്കര ക്ഷീണം തോന്നുന്നുണ്ടല്ലോ സാർ. ഷാഹുൽ ഷാ, ക്ഷീണം ഒന്നാമത് ഇത് തന്നെ, നേരത്തെ അവൻ പറഞ്ഞതന്നെ വീട്ടിൽ തന്നെയാണ്. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ടൊരു കാര്യം ആണ് സിനിമ. അപ്പോൾ ആ സിനിമ കുറേ കാലങ്ങളായിട്ട് സിനിമ ഷൂട്ടിംഗ് ഇല്ല. നമ്മൾ ജോലി എന്ന് പറയുന്നൊരു സംഭവം കുറേ കാലത്തിന് ശേഷം, ഞാൻ ഈ പറയുന്നത് കണ്ടിന്യൂസ് സിനിമ ചെയ്യുന്ന ഒരാളല്ല, പക്ഷെ എന്നാലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരു 4 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞ് ഒരു സിനിമയുണ്ട്, അല്ലെങ്കിൽ ആ സിനിമ ഷൂട്ട് ചെയ്യാം എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല, കാരണം ഇതെപ്പം തീരും അല്ലെങ്കിൽ ഇതെപ്പം ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ പറയുന്ന പോലെ വാക്സിനോ മരുന്നോ എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ മാത്രമേ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പോൾ ആ ഒരു പ്രതീക്ഷയില്ലായ്മയുടെ ക്ഷീണമാണ് മുഖത്ത് കാണുന്നത്. അശ്വിൻ എം രാഘവൻ, ചേട്ടൻ ചേച്ചിയുടെ, എൻ്റെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. ചേച്ചിയുടെ പേര് പറഞ്ഞാൽ അശ്വിൻ്റെ ചേച്ചിക്ക് ഒരുപാട് വർഷം
അസുഖമൊന്നുമില്ല, സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റട്ടെ, ഹാപ്പി ബർത്ത്ഡേ. പപ്പടം പിണക്കാനുണ്ട് ശശിയേട്ടാ മിഥുൻ. കുഞ്ഞിരാമായണം ഇതുപോലെ ഏഷ്യാനെറ്റിൽ, ഇപ്പം ഏഷ്യാനെറ്റിൽ ഇപ്പം സിനിമ വരുന്നതിൻ്റെ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ തിയേറ്ററിൽ ഇറങ്ങി കിട്ടുന്ന അതേ റെസ്പോൺസ് ആയിരിക്കും തിയേറ്ററിൽ ചാനലിൽ സിനിമ വന്നു കഴിഞ്ഞാൽ. കുഞ്ഞിരാമായണമൊക്കെ ഏഷ്യാനെറ്റിൽ ഇങ്ങനെ ഇടക്കിടക്കേ വന്നുകൊണ്ടിരിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ തിയേറ്ററിൽ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഓരോ മെസ്സേജ് പോലെയും ചാനലിൽ ഈ പടം ഇടുന്ന സമയത്ത് മെസ്സേജ് വരാറുണ്ട്. ഇപ്പം പുതിയ ഒരുപാട് ആൾക്കാർ കാണാത്തവരുണ്ടാകും ചിലപ്പോൾ സിനിമ. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഒന്നും രണ്ടും തവണ കണ്ട് കണ്ട് മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ടാവും, ഇന്ന സീന്, ഇന്ന ഡയലോഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് ഇപ്പോൾ ഏഷ്യാനെറ്റിലേക്ക് സിനിമ വരുമ്പോഴുള്ള ഗുണം. നമ്മൾ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതിൻ്റെ അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് അങ്ങനെയായിരിക്കും. പപ്പടം എടുക്കാനുണ്ട് ശേഷിയുടെ മിഥുൻ. ശ്രീദേവി അരുൺ ഹായ്, ഒറ്റമുറി വെളിച്ചം സൂപ്പർ, ദേവിക ഗംഗൻ താങ്ക് യു. ഗായത്രി നായർ ഹായ് 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 ഗായത്രി. രാജേഷ് സി വി ഹലോ, ചെയ്ത മൂവീസൊക്കെ സൂപ്പറാണല്ലോ, താങ്ക് യു ആതിര. ശ്രീവിദ്യ അരുൺ ഹായ്. പുന്നാരമോനെ വിശ്വട്ട് ആ ഡയലോഗ് ഒന്ന് പറയാമോ? ചിന്മയ കൃഷ്ണൻ. വളയും പിടിച്ചും വരൽ പണിയെടുത്തും തഴമ്പിച്ച കയ്യ, ഇതുകൊണ്ടൊന്നും പൊട്ടിച്ച പുന്നാരമോനെ വിശ്വട്ടാ, നിങ്ങൾ വിവരമറിയും. ഗോപു കൃഷ്ണൻ ടി ജി ഹായ് 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 മച്ചാനെ ഹായ്. പുതിയ പടങ്ങൾ എന്തൊക്കെയാണ്? പുതിയ പടം റിലീസ് ചെയ്യാനുള്ളത് ഉല്ലാസം എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്യാനുണ്ട്. അത് പറയുന്നവർ എപ്പോഴാണെന്ന് അറിയില്ല. പിന്നെ ഇൻസ്റ്റഗ്രാമാണ്, ഇൻസ്റ്റഗ്രാമും ട്രെയിലർ റിലീസായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞാൽ കാണാത്തവർ കാണാം. രാജേഷ് സി വി, സുഖം, ഇപ്പോൾ അസുഖങ്ങളൊന്നുമില്ല. ജസ്റ്റ് കി ജോർജ് ഹായ് ഹായ്. ശ്യാം കുമാർ, വിനോദ് ഹായ്. മലർവാടി എന്ന സിനിമയിലൂടെ ചെറിയ വേഷം, ഒരുപാട് മികച്ച സിനിമകളിൽ വേഷം ചെയ്തിട്ട് മലർവാടി എന്ന സിനിമയിൽ നിന്നും ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് തോന്നുന്നു. നന്ദു, മലർവാടി ആർട്സ് ക്ലബ്ബ് 10 വർഷമായി സിനിമയിൽ വന്നിട്ട്. 10 വർഷം ഇപ്പം ഞാൻ പഠിച്ചത് MCA ആണ്. MCA പഠിച്ചിട്ട് ഞാൻ എവിടെയും ജോലി ചെയ്തിട്ടില്ല. MCA തേർഡ് സെമിസ്റ്റർ പഠിക്കുന്ന സമയത്താണ് മലർവാടിയുടെ ഓഡീഷന് വരുന്നതും ഓഡീഷന് കിട്ടുന്നതും സിനിമ അഭിനയിക്കുന്നതും. അപ്പം അന്ന് ഇപ്പം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് സിനിമ എന്ന് പറഞ്ഞാൽ. അപ്പം ആ സമയത്ത് നമ്മൾ സിനിമയിൽ അങ്ങനെ വലിയ ബന്ധങ്ങളൊന്നുമില്ല, സിനിമ അഭിനയിക്കണം എന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ. അപ്പം ഈ പറയുന്ന പോലെ കുറേ ഓഡീഷൻസിന് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ വിനീതേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിലേക്ക്, ഗ്രാൻഡ് പ്രൊഡക്ഷൻസിൻ്റെ മേലിൽ ദിലീപേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിലേക്ക് 5 പുതിയ ആൾക്കാരെ വേണമെന്ന് പറഞ്ഞിട്ടാണ് പേപ്പറിൽ ആഡ് ഉണ്ട്. അങ്ങനെയാണ് ആ സിനിമയിലേക്ക് എത്തുന്നത്. ആ സിനിമയിലെത്തി മലർവാടിയിൽ ആ ചെറിയ വേഷം, ഒരു 1 മിനിറ്റ് 30 സെക്കൻഡ് മാത്രമുള്ള വേഷമാണ്. ആ സിനിമ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും, ഞാൻ ഇന്നലെ വിനീതട്ടൻ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, ആ സിനിമ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ സിനിമയിൽ ഇപ്പോൾ ആൾക്കാർ തിരിച്ചറിയുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ തട്ടത്തിന്മറയത്തോ അല്ലെങ്കിൽ കുറച്ച് സിനിമകളിലെ ക്യാരക്ടേഴ്സ് പറയുന്ന പോലെ ആരും തിരിച്ചറിയാത്ത ഒരു ആക്ടറായി മാറിയാണ് ആ ഒരു സിനിമയുള്ളതുകൊണ്ട് മാത്രമാണ്. അപ്പം തട്ടത്തിന്മറയത്ത് എന്ന് പറഞ്ഞ സിനിമ സംഭവിച്ചതും ഒരു സിനിമ അതിൽ നമ്മൾ തിരിച്ചറിയുന്ന ഒരു ക്യാരക്ടർ കിട്ടിത്തുടങ്ങിയതും മലർവാടി എന്ന് പറഞ്ഞ സിനിമയുള്ളതുകൊണ്ടാണ്. ആ സിനിമനെ കുറിച്ച് ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല, കാരണം ആ സിനിമയില്ലെങ്കിൽ എനിക്ക് എൻ്റെ സിനിമാ ജീവിതമില്ല. 10 വർഷത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പം ഭയങ്കരമായിട്ട് നമുക്ക് സിനിമയിൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലുമൊക്കെ ഭയങ്കരമായിട്ട് ആരെങ്കിലുമൊക്കെ പരിചയമുണ്ടെങ്കിൽ സിനിമ ഭയങ്കര എളുപ്പമായിരിക്കും. ഇപ്പം വിനീതേട്ടൻ തന്നെ ഇപ്പം തട്ടത്തിൻ മറയത്ത് എന്ന് പറഞ്ഞ സിനിമയിലും തിരയിലൊക്കെ അഭിനയിപ്പിച്ചു. പക്ഷേ വിനീതേട്ടൻ ഒരു സിനിമ കഴിഞ്ഞിട്ട് ഇത്രയും ഗ്യാപ്പുണ്ട്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഞാൻ നാട്ടിലാണ്, ഒരുപാട് കോണ്ടാക്ട്സ് സിനിമയിലുള്ള ആളുമായിട്ട് എനിക്ക് പരിചയമില്ല. അല്ലെങ്കിൽ ഒരുപാട് സിനിമകൾ എന്നെ തേടി വന്നിട്ടുണ്ടായിരുന്നില്ല. തട്ടത്തിൻ മറയത്ത് കഴിഞ്ഞപ്പോഴും എനിക്കും അങ്ങനെ ഒരുപാട് സിനിമകൾ വന്നിട്ടില്ല. അപ്പോൾ ആ ഇടയ്ക്ക് ഞാൻ ആ ഗ്യാപ്പിൽ ചെയ്തതാണ് ഇപ്പം ദീപൻ ചേട്ടൻ്റെ സിമ്മും ഡി കമ്പനി എന്ന് പറഞ്ഞ സിനിമ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് വിനീതേട്ടൻ തിര അഭിനയിക്കുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഒരു ആക്ടർക്ക് ഇപ്പം വളരെ ചെറിയ പൈസ മാത്രമേ നമുക്ക് സാലറി ആയിട്ട് കിട്ടുള്ളൂ. സാലറി എന്നൊന്നും പറയാൻ പോലും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പം നമ്മളൊരു സിനിമ ചെയ്ത് ഇത്രയും ഗ്യാപ്പ് വരുന്ന സമയത്ത് അതിൻ്റെ ഒരു സ്ട്രഗിൾ ഉണ്ടാവും. അപ്പോൾ ആ സ്ട്രഗിളിന് ഇടയിൽ നമ്മൾ ചിലപ്പം ചില ആൾക്കാർ വേണ്ടാന്ന് വെച്ചിട്ട് പോവും. സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് ശേഷിയുള്ളവർക്ക് കുറച്ച് കാലം കൂടെ നോക്കാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് എന്താവും എന്ന് നോക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കും.
എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്ന് പറഞ്ഞാൽ അത്രയും ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ എന്തായാലും ഇതിൽ എന്തെങ്കിലുമൊക്കെ ആവോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ആൾക്കാരിലേക്ക് എത്തിയിട്ട് തിരിച്ചു പോവുള്ളൂ എന്ന് മനസ്സിലൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് ഇതുവരെയൊക്കെ നിൽക്കുന്നു. 10 വർഷം പിടിച്ചു വന്നു. എളുപ്പമല്ല, പക്ഷെ ഇതിപ്പോൾ ആലോചിക്കുമ്പോൾ അഭിമാനമുണ്ട്, പക്ഷെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു ഒരു മേഖലയിൽ ജോലി ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെയാണ് സന്തോഷം. കാരണം അല്ലെങ്കിൽ നമ്മൾ വെറുത്ത് പണ്ടാറിണങ്ങി പോകും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ആ ഒരു സന്തോഷമുണ്ട്. രാജേഷ് കുമാർ, പിന്നെ ശരി രാജേഷ്, ബി ടെക്കിൽ നന്നായിട്ടുണ്ടെന്നാണ് പറയുന്നത്. റിൻഷ, താങ്ക് യു. എന്തായാലും എല്ലാ സിനിമകളും ഇപ്പോൾ രക്ഷാധികാരി ബൈജു, ക്യാപ്റ്റൻ, അങ്ങനെയുള്ള നല്ല സിനിമകളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റി. അവസാനം ഭൂമിയിലെ മനോഹര സ്വകാര്യം എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ നിൽക്കുന്ന സമയത്താണ് ലോക്ക്ഡൗൺ വന്നത്. തിയേറ്ററിൽ എല്ലാ തിയേറ്ററിലും ഇല്ല, ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തല്ല ലോക്ക്ഡൗൺ വന്നത്. തിയേറ്ററിൽ ഇറങ്ങി 2 ആഴ്ച കഴിഞ്ഞിട്ട് കുറച്ച് തിയേറ്റേഴ്സിലൊക്കെ ബാക്കി നിൽക്കുന്ന സമയത്താണ് സിനിമ ലോക്ക്ഡൗൺ വന്നതും സിനിമ ഇപ്പം തിയേറ്ററൊക്കെ അടച്ചതും. അപ്പോൾ ആ സമയത്ത് ആ സമയം വരെ എത്തി നിൽക്കുകയാണ് 10 വർഷത്തിൻ്റെ ഇടയിൽ. ശ്രീകുമാർ, താങ്ക് യു. അപർണ എന്നാണ് പേര്, ആപ്പിൻ രാഘവ്. അപ്പോൾ അപർണയ്ക്ക് എല്ലാവിധ ആശംസകളും. ഹാപ്പി ബർത്ത്ഡേ അപർണ. ബി ടെക്കിലെ കഥാപാത്രം നന്നായിരുന്നു ശ്രീരാജ്, താങ്ക് യു. ശ്രീകുമാർ, ഹായ് ദീപക്, താങ്ക് യു, താങ്ക് യു. ഒറ്റമുറി വിളിച്ചം എൻ്റെ ഓവർടേക്ക്, താങ്ക് യു. ഒറ്റമുറി വിളിച്ചം കഴിഞ്ഞ 2 വർഷം മുന്നേയുള്ള സ്റ്റേറ്റ് അവാർഡായിരുന്നു. സ്റ്റേറ്റ് അവാർഡ് എനിക്കല്ല, സിനിമയ്ക്ക്. അതിൽ വിനീതയ്ക്ക്, പിന്നെ പോളി ചേച്ചിക്ക്, എഡിറ്റർക്ക്, അങ്ങനെ 4 അവാർഡ് കിട്ടിയ സ്റ്റേറ്റ് അവാർഡ് സിനിമയാണ്. ആ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതിൻ്റെ ഡയറക്ടർ രാഹുലാണ്. രാഹുൽ അത് കഴിഞ്ഞിട്ട് ഡാഗിനി എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പം കുറേ സിനിമകൾ ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ് രാഹുൽ. അപ്പം അങ്ങനെ ശ്വേതാ ശിവൻ, താങ്ക് യു. അഴീക്കോടിൻ്റെ മുത്ത്, താങ്ക് യു. അഴീക്കോടാണ് നാട്. അശ്വിൻ എം രാഘവ്, അശ്വിൻ ചേച്ചിയുടെ ബർത്ത്ഡേക്ക് ഞാൻ വിഷ് ചെയ്തില്ല, അപർണയല്ലേ, അപർണയ്ക്ക് വിഷ് ചെയ്തല്ലോ. ശരത് ബാബു, സുഖമാണ് ശരത് ബാബു. ആഷിഖ്, ആഷിഖ് കണ്ണൂർ അഴീക്കോടാണ്. അച്ചായത്തി പൊന്നു, അടിപൊളി ഡ്രാമർ, താങ്ക് യു. ശ്വേതാ ശിവൻ അഴീക്കോടാണ് തന്നെ. മനോഹരത്തിലെ രാഹുലും, ബിടെക്കിലെ നിസാറും, കുഞ്ഞിരാമായണത്തിലെ ശശി എന്ന ക്യാരക്ടറും നന്നായിട്ടുണ്ട്. ശരിക്കും സൽസ എന്നൊരു സാധനമുണ്ടോ? സൽസ ഞാൻ ബേസിൽ പറഞ്ഞ കേട്ടോ, സൽസ എന്ന് പറഞ്ഞിട്ട് പണ്ടുണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അവർ അത് യൂസ് ചെയ്യാൻ കാരണം നമ്മുടെ സുരാജേട്ടൻ ഏതോ സ്കിറ്റിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. അങ്ങനെയാണ് സൽസ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇതിനെ കുറിച്ച് കേട്ടതെന്നാണ് അതിൻ്റെ റൈറ്റർ സംസാരിച്ച് ഞാൻ കേട്ടത്. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അങ്ങനത്തെ ഒരു ബ്രാൻഡ് ഇപ്പോൾ ഇല്ല എന്തായാലും, അത് ഉറപ്പാണ്. ഗായത്രി നായർ, താങ്ക് യു. താടി നന്നാന്നാണ് പറയുന്നത്, ഒരു പണിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വളർന്നു വരുന്നത്. തേജസ് നായർ, സുഖം, സുഖമാണ്. അച്ചായത്തി പൊന്നു, ഈ പൊളിയല്ലേ എന്ന ഒരു മെയിൻ നടനാവുക, വെയിറ്റിംഗ്. മെയിൻ നടൻ ആവും എന്തായാലും, ഉറപ്പായിട്ടോ. എനിക്കൊരു ഒരുപാട് ഇഷ്ടമുള്ള നടനാണ് കണ്ണൂരുകാരനാണ്, കണ്ണൂരാണ്. ഷംഷീർ ഷി, താങ്ക് യു. ഇൻസ്പിരേഷൻ ശങ്കർ, സിനിമ മലയാള സിനിമകൾ കണ്ടിട്ടുള്ള ആഗ്രഹമാണ്, സിനിമയിലേക്ക് വരാൻ ഉള്ളൊരാഗ്രഹം. അങ്ങനെ മലയാളത്തിലെ എല്ലാ ആക്ടറും ആക്ടേഴ്സും ഇപ്പം സിനിമയിൽ സിനിമ അഭിനയിക്കണം അല്ലെങ്കിൽ സിനിമയിലെത്തണം എന്ന് ഇപ്പം എല്ലാവർക്കും ഉള്ള ആഗ്രഹം പോലെ എനിക്കും മലയാള സിനിമ കണ്ടിട്ട് തന്നെയാണ് ഉള്ളത്. യോ വോയിസ് ആൻഡ് ഡയലോഗ് പ്രസൻറ്റേഷൻ അടിപൊളിയാണ് കേട്ടോ, താങ്ക് യു ശ്രീകുമാർ. അശ്വതി അശോക്, ഹായ് ചേട്ടാ, ലുക്കിംഗ് ഗുഡ്, താങ്ക് യു. ജോസഫ് ആൻ്റണി, ഹായ്. അച്ചായത്തി പൊന്നു, അച്ചായത്തി പൊന്നു അതന്നെ, അടിപൊളി താടി, താങ്ക് യു. ദീപക് സാർ ആർ യു മാരീഡ്? അല്ല. സുജയ്, കല്യാണം കഴിഞ്ഞിട്ടില്ല സുജയ്. ഇൻസ്റ്റഗ്രാമത്തിൻ്റെ ട്രെയിലർ കണ്ടു. ലക്ഷ്മി, താങ്ക് യു.
എൻ്റെ എൻ്റെ ചേട്ടായി സൂപ്പറാണ്. താങ്ക് യു ശരത്. അഭിഷേക് ഹലോ, അനീഷ് ഹലോ, സ്നേഹ താങ്ക് യു, ചേട്ടൻ പൊളിയാണ്. പുന്നാര മോനെ ശിവേട്ട എന്നല്ല, പുന്നാര മോനെ വിശ്വേട്ടനാണ്. സോജത്ത്. അനശ്വര കോംബോ സൂപ്പറാണ്, ഒരുപാട് ഇഷ്ടം, ഒരുപാട് ഓർമ്മയിലേക്ക് കൊണ്ടുപോയി. അത് ഇപ്പോൾ പറയുന്ന പോലെ ആ സിനിമ സിനിമ റിലീസ് ചെയ്ത സമയത്ത് ആരും നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടില്ലാന്ന്. പക്ഷെ അത് ഇതിൽ വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ പറഞ്ഞു, അവർ പണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്ലസ് ടു കാലഘട്ടത്തിൽ. ഇപ്പോൾ എനിക്ക് ആ സിനിമ, ഇപ്പം ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന അതേ കാലഘട്ടം, 2005 ആ കാലഘട്ടത്തിലാണ് ആ സിനിമയുടെ കഥ പറയുന്നത്. ഇപ്പം ശരിക്കും ഒരു സിനിമ, ഒരു സംവിധായകൻ അയാളുടെ ഫസ്റ്റ് സിനിമയുടെ മ്യൂസിക് റെക്കോർഡിംഗ് ആണ്. അപ്പോൾ ആ സമയത്ത് പുള്ളിയുടെ പഴയ കാലഘട്ടത്തിലേക്ക് പുള്ളിയുടെ ഓർമ്മകൾ പോകുന്നതാണ് സിനിമ കാണിക്കുന്നത്. അപ്പോൾ ആ സമയത്ത്, ആ സമയത്ത് 2005 കാലഘട്ടത്തിലെ പ്ലസ് ടു കാലഘട്ടമാണ് സിനിമയിൽ മെയിനായിട്ട് പറയുന്നത്. അപ്പം ആ സമയത്ത് തന്നെയാണ് ഞാനും പ്ലസ് ടു പഠിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ബൂട്ട് കട്ട് പാൻറ്റ്, ഇപ്പം അങ്ങനെ ഉള്ള കുറേ സംഭവങ്ങൾ, ഇപ്പം നമ്മൾ ചില കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞിട്ടാണല്ലോ അച്ഛനോട് പറയാം. അപ്പം അങ്ങനെ കണക്ട് ചെയ്യുന്ന കുറേ ഫാമിലി ബന്ധങ്ങളൊക്കെ പറയുന്നൊരു സിനിമയാണ്. സൗണ്ട് ഇല്ലേ? കുഞ്ഞിരാമായണം അടിപൊളി ഫിലിം, താങ്ക് യു. പാർവതി എം നായർ, ഹായ്. നെപ്പോട്ടിസം ഇൻ മലയാളം ഇൻഡസ്ട്രി, മലയാളം ഇൻഡസ്ട്രി. അങ്ങനെ അങ്ങനെയൊക്കെ വലുതായിട്ടുണ്ടെങ്കിൽ ഞാനൊന്നും ഒരിക്കലും സിനിമയിൽ നിൽക്കില്ല, സിനിമയിൽ ഉണ്ടാവുക പോലുമില്ല, അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പം പറയുന്ന പോലെ ഇപ്പം എല്ലാ, അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയണ്ട, അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നമ്മളെല്ലാ ജോലിയിലും ചില സമയത്ത് എല്ലാ പല രീതിയിലും പല കാറ്റഗറിയിലും ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ എല്ലാവരുടെ എല്ലാവരും ഒരുപോലെ പെരുമാറുന്നൊന്നും വരില്ല. പക്ഷേ ഇപ്പം ഈ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു സംഭവം സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഞാനൊന്നും സിനിമ സിനിമ എനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുമായിരുന്നു സിനിമയിൽ. ഞാൻ ഇപ്പം എൻ്റെ സിനിമകൾ, ഇപ്പം ഈ പറയുന്ന പോലെ ലീഡ് സിനിമകൾ, ഓർമ്മയിലെ ശിശിരാണെങ്കിലും ഭൂമിയിലെ മനോഹര സ്വകാര്യമാണെങ്കിലും, അങ്ങനത്തെ സിനിമകൾ തിയേറ്ററിൽ വരെ എത്തുന്നുണ്ട്. അപ്പം തിയേറ്ററിൽ ആൾക്കാർ വന്ന് കാണുന്നുണ്ട്, ഭയങ്കര സക്സസ് ആയി എന്നല്ല പറയുന്നത്, തിയേറ്ററിൽ ആൾക്കാർ വന്ന് കാണുന്നുണ്ട്, അതിൽ അഭിനയിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഇല്ലയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും സിനിമയിൽ എത്തൂലല്ലോ. എനിക്ക് ഇപ്പോൾ ഈ പറയുന്ന പോലെ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, അങ്ങനെ അങ്ങനെ ഒരു ഒരു ബന്ധങ്ങളൊന്നുമില്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മൾ ചെയ്യുന്ന ജോലി കൃത്യമായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്കൊക്കെ എത്തും എന്നുള്ളത് ഉറപ്പാണ്. ബ്ലാക്ക് ഷർട്ട് സൂപ്പർ, ഇത് ബ്ലാക്ക് അല്ല ബ്ലൂ ആണ്. ശ്വേത ശിവൻ അഴീക്കോട്, അഴീക്കോടാണ്, അതെ അതെ അഴീക്കോടാണ് ഞാൻ. സൗമ്യ രതീഷ് ഹായ്. രഗിത ടി ആർ ഹായ്. മുകേഷ് ഹായ്. മനു പരശ്ശേരി ഹായ്. അപ്പം രാജേഷ് സി കെ, ശങ്കർ വി വിജയൻ. അങ്ങനെയില്ല, ഇപ്പം സിനിമകളിൽ നമ്മൾ തീരുമാനിക്കുന്ന ഡു യു തിങ്ക് അൺഡിസേർവിങ് ഗൈസ് ആർ പ്ലേയിങ് ലീഡ് റോൾസ് ഇൻ ഇൻഡസ്ട്രി. ഇല്ലില്ല, അങ്ങനെ ഒരിക്കലും ഇല്ല. ഇപ്പം നമ്മളൊരു സിനിമയിൽ നമ്മൾ, അപ്പം ആൾക്കാരാണ് തീരുമാനിക്കേണ്ടത്. അപ്പം ആൾക്കാർ, നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ മാത്രമേ ആൾക്കാർ ഇപ്പം ഈ പറയുന്ന പോലെ അവർ സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണുള്ളൂ. അല്ലെങ്കിൽ ഒരു സിനിമയൊക്കെ ചെയ്തെന്ന് വരാം, പക്ഷേ കൂടുതൽ സിനിമകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ആൾക്കാർ ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമാണ് സിനിമകൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പം നായകരായിട്ട് അഭിനയിക്കുന്ന എല്ലാവർക്കും അവരുടെ ഹാർഡ് വർക്കിൻ്റെ ഗുണം തന്നെയാണ്. അങ്ങനെയില്ല, എല്ലാവരും അവർ അർഹിക്കുന്ന രീതിയിൽ തന്നെ സിനിമയിലുണ്ട്. സൂപ്പർ ആക്ടിങ് ഇൻ ബി ടെക്, താങ്ക് യു കാവ്യ. ഇനിയും ഒത്തിരി ഫിലിമിൽ അഭിനയിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ചായത്തി പൊന്നു, താങ്ക് യു. അച്ചായത്തി പൊന്നു ഫുള്ള് മെസ്സേജിലാണല്ലോ. ഞാൻ ഉണ്ട്, പാട്ട് പാടുമോ? നാദിയ ഇർഫാൻ, പാട്ട് പാടൂല.
പാട്ട് പാടാൻ പറ്റൂല. എന്താ പറയുക, ഒറ്റമുറി വെളിച്ചം നല്ല സിനിമയാണ്. ഒറ്റമുറി വെളിച്ചം, ഈറോസ് നൗല്, ഈറോസ് നൗലുണ്ട്. ഈറോസ് നൗല് കാണാത്തവർ കാണും. അതിൻ്റെ ട്രെയിലറും സോങ്ങൊക്കെ യൂട്യൂബിലുണ്ട്. കുറച്ച് സീൻസൊക്കെ വേണമെങ്കിൽ യൂട്യൂബിൽ കാണുമായിരിക്കും. അഭിനയിച്ച സിനിമകളുടെ ലൊക്കേഷൻ ഇതൊക്കെ എവിടെയായിരുന്നു അഭിനയിച്ച്, അതായത് എല്ലാം കേരളത്തിൽ തന്നെയായിരുന്നു. ആ നെല്ലിക്ക എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു സ്റ്റാർട്ടിങ് ഒരു ടൈറ്റിൽ സോങ്ങിന് മാത്രമാണ് നമ്മൾ ബോംബെയിലും അജ്മീറിലൊക്കെ ഷൂട്ട് ചെയ്ത് കുറച്ച് സീക്വൻസ് ഉണ്ടായിരുന്നത്. ബാക്കിയൊക്കെ കേരളത്തിലായിരുന്നു. ഭൂമിയിലെ മനോഹർ സ്വകാര്യത്തിനും ഇതുപോലെ നമ്മൾ പുറത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്രീം ഡെസ്റ്റിനേഷൻ, ആനന്ദ് മോഹൻ സിനിമ ആണ്. സിനിമയിൽ നമ്മൾ എല്ലാവരും സിനിമ അഭിനയിക്കുമ്പോൾ ആഗ്രഹിക്കുന്ന ഒരു 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 അവസ്ഥയുണ്ടല്ലോ. നായകൻ അല്ലെങ്കിൽ സിനിമ ലീഡ് റോൾ ചെയ്തിട്ട് സിനിമകൾ സൂപ്പർ ഹിറ്റ് ആവുക എന്ന് പറയുന്ന ഒരു ആഗ്രഹം ഉറപ്പായിട്ടുണ്ട്. അത് സംഭവിക്കുകയും ചെയ്യും. സംവിധായകനാവാൻ സാധ്യത കുറവാണ്. ബിജിൽ സൂപ്പർ ആക്ടിങ്, കുഞ്ചിതമാണ്, ശശി താങ്ക് യു. ജീവൻ ഒരു പാട്ട് പ്ലീസ് ചേട്ടായി. അച്ചായത്തി, അച്ചായത്തി പൊന്നു. സഞ്ജു രാജു ഹായ്. ഫുഡ് കഴിച്ചില്ല, ഈ പരിപാടിയുടെ പേര് തന്നെ എങ്ങനെയാണ്, പക്ഷെ കഴിച്ചില്ല. സംവിധാനം പ്രതീക്ഷിക്കാമോ? ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റും തോന്നില്ല. കാരണം സംവിധാനം ചെയ്യുന്ന, ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള സംവിധാനം ചെയ്യുന്ന ആൾക്കാരുടെ ടെൻഷൻ ഞാൻ കണ്ടാണ്. സിനിമ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എൻഡ് ചെയ്യുന്നവരെ അതിൻ്റെ കൂടെ നിൽക്കണം. അത് കഴിഞ്ഞ് തിയേറ്ററിൽ റിലീസ് ചെയ്യും. ഇപ്പം മെയിൻ ലീഡ് റോള് ചെയ്യുന്ന ആൾക്കാർക്കും അതേ ടെൻഷൻ ഉണ്ടാകും. പക്ഷെ സംവിധായകനുള്ള അത്രയും ടെൻഷൻ ഉണ്ടാവില്ല. എന്തായാലും സംവിധായകനാണെങ്കിൽ കൂടെ അത്രയും നിന്ന് അത്രയും പണി എടുക്കേണ്ടതാണ്. പിന്നെ അതുപോലെ നമ്മൾ രാത്രി അല്ലെങ്കിൽ ഒരു ഫുൾ ഡേ ഷൂട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആക്ടേഴ്സിനാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് രാത്രി കുറച്ച് സമയം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം അവരുടെ സീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ റൂമിലേക്ക് പോകാൻ പറ്റും. പക്ഷേ ഡയറക്ടർക്ക് അവിടെ തന്നെ നിൽക്കണം, ക്യാമറമാനും ബാക്കിയുള്ള എല്ലാ ടെക്നീഷ്യൻസും നിൽക്കണം. അപ്പോൾ ഭയങ്കര കഷ്ടപ്പാടുള്ള ജോലിയാണ് സംവിധാനം. കഷ്ടപ്പാടെന്ന് ചോദിച്ചാൽ നമ്മൾ ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊരിക്കലും കഷ്ടപ്പാടായിരിക്കില്ല. പക്ഷേ എനിക്ക് അത്ര വലിയ ആഗ്രഹമില്ല സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട്. സിനിമയിൽ അഭിനയിക്കണം, അഭിനയിക്കാൻ മാത്രമേ ആഗ്രഹമുള്ളൂ. വില്ലൻ വേഷം ചെയ്യാൻ ഇനിയും താല്പര്യമുണ്ട്, ഉറപ്പായിട്ടും. എല്ലാ വേഷങ്ങളും ചെയ്യാൻ താല്പര്യമുണ്ട്. വന്നാൽ ചെയ്യും. സുഖമാണ് സനു, സുഖമാണ്. ഒരു ഹായ് പറയാം. റോഷൻ ഹായ്. മാസ്ക് വെച്ചിട്ടില്ല, ഞാൻ വീട്ടിലാണ്. അച്ചായത്തിപ്പോനും വീട്ടിൽ മാസ്ക് വയ്ക്കേണ്ട കാര്യമില്ലല്ലോ. മീൻസ് വീട്ടിൽ ഇപ്പം വരികയാണെങ്കിൽ എല്ലാവർക്കും വരും. അപ്പം മാസ്ക് വെച്ചുകൊണ്ട് ഒരിക്കലും വീടിൻ്റെ അകത്ത് മാസ്ക് വെക്കാനുള്ള ഒരു സാഹചര്യമില്ല. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ എവിടെ നിന്ന് പുറത്തുനിന്ന് വരുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ ക്വാറന്റൈനിലൊക്കെ ആണെങ്കിൽ, റൂം ക്വാറന്റൈനിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം. ഇപ്പം നമ്മൾ ഇത്രയും ദിവസം നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഇത് മാറുള്ളൂ അല്ലെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം ഇതുവരെ ഇല്ല. അപ്പോൾ വീടിൻ്റെ അകത്ത് അങ്ങനെ മാസ്ക് വെച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം ഇതുവരെ ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനിയും ലൈവിൽ വരണേ ചേട്ടാ. എന്താ ഇപ്പം പോയിക്കോന്നാണ് ഉദ്ദേശിച്ചത്? അഖിൽ ദേവ്, വലിയ താമസമില്ലാതെ പാടി അഭിനയിക്കാൻ പറ്റട്ടെ. ബിജിൽ ബാബു, താങ്ക് യു. പാടി അഭിനയിക്കാൻ വേണ്ടി പറ്റട്ടെ. കഥ പറയാൻ അവസരം തരുമോ? അമൽ സി ബേബി, കഥ ഉറപ്പായിട്ടും പറയാം. സിനിമകൾ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. കഥ കേൾക്കാൻ വേണ്ടി മാത്രം ഞാൻ കൊതിച്ചിരിക്കുകയാണ്. അമൽ ഏട്ടൻ ഇപ്പോൾ ഇവിടെ, ഞാൻ നാട്ടിൽ തന്നെ ഉണ്ട്, വീട്ടിൽ തന്നെ ഉണ്ട്. കാണാൻ പറ്റുമോ ചേട്ടാ? സുഖമാണ് അരുൺ. അസുഖം, സുഖം അരുൺ. കട്ട സപ്പോർട്ട് ഇൻ ദുബായ്, താങ്ക് യു വിജേഷ്. നമസ്കാരം അഖിൽ. താടി പൊളിച്ചു, താങ്ക് യു ജയകൃഷ്ണൻ. ഒരു ഹായ് ജംസൺ. ദേവദാസ്, ബെസ്റ്റ് ഓഫ് ലക്ക്, താങ്ക് യു. ഷഫീർ ഷാ, സുഖം. വിജയിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും പരാജയമായ സിനിമ ചേട്ടനെ ഉണ്ടോ? എല്ലാ സിനിമ ചെയ്യുമ്പോഴും വിജയിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ചില സിനിമകൾ നമ്മൾ ചിലപ്പം വിചാരിക്കും ഇത് വിജയിക്കില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ടും ചിലപ്പോൾ ചെയ്യുമായിരിക്കും. പക്ഷേ അത് നമ്മൾ ആ സമയത്ത് വിചാരിച്ചാലും സിനിമ തിയേറ്ററിൽ എത്തുന്നതിൻ്റെ 2 ദിവസം മുന്നേ നമുക്കൊരു എക്സാം എഴുതി കഴിഞ്ഞൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു 10th 10th ക്ലാസ് എക്സാമിൻ്റെ തലേ ദിവസം ഉണ്ടാവുന്ന ടെൻഷനല്ലേ, അല്ലെങ്കിൽ റിസൾട്ട് വരുന്ന ഒരു ടെൻഷനില്ല, നമ്മൾ പാസ്സാവൂലേ പാസ്സാവൂ എന്നുള്ളൊരു ടെൻഷൻ എന്തായാലും സിനിമ ഏത് സിനിമ ചെയ്താലും ഉണ്ടാവും. ഉറപ്പായിട്ട് അത് വിജയിക്കണം തന്നെയാണ് ആഗ്രഹം. വിജയിക്കും. ഇപ്പം ഓർമ്മയിലൊരു ശേഷം എനിക്ക് ഭയങ്കര മാനസികമായിട്ട് കുറച്ച് വിഷമമുണ്ടായ സിനിമയാണ്. കാരണം ആ സിനിമയുടെ കൂടെ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ സമയത്ത് തൊട്ടിട്ട്
സിനിമയുടെ ഷൂട്ടിംഗ് കഴിയുന്ന കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ് ഒരു 4 വർഷം 4 മാസത്തോളം ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് പോർഷൻ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ എല്ലാവരുമായിട്ടും, ഇപ്പം വിവേകുമായിട്ടും വിവേകിൻ്റെ വൈഫായിട്ടും അതിൻ്റെ ക്യാമറമാനായിട്ടും എല്ലാവരും അതിൻ്റെ എഡിറ്ററായിട്ടും എല്ലാവരും നമ്മൾ ഒരുമിച്ചാണ്. ക്യാമറമാൻ ചില ജോ അരുൺ ചേട്ടനാണ്, അരുൺ 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 ചേട്ടൻ ഇടയ്ക്ക് ചെന്നൈയിലായിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് അവിടെ ഒരു മാക്ട്രോയുടെ വീടുണ്ട്, മാക്ടറുടെ വീട്ടിൽ ഒക്കെയാണ് എല്ലാ ദിവസവും ഉണ്ടാവാറ്. അപ്പോൾ അങ്ങനെ നമ്മൾ സിനിമയുടെ കൂടെ തന്നെയായിരുന്നു അത്രയും കാലം. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമ വിജയിക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര സൂപ്പർ ഹിറ്റ് അല്ലെങ്കിലും തിയേറ്ററിൽ അത്യാവശ്യം ഓടിയിട്ട് പ്രൊഡ്യൂസേഴ്സ് സൈഡിലൊക്കെ അവർ ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് തിയേറ്ററിൽ സംഭവിച്ചിട്ടില്ല. അപ്പം ഭയങ്കര വിഷമമുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിപ്പം ആമസോണിൽ ഇറങ്ങിയ സമയത്ത് ആൾക്കാർ കണ്ട് പോസിറ്റീവായിട്ട് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ടോണി ഹായ്, അഴീക്കോടുകാരൻ തലശ്ശേരിക്കാരൻ്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു ശരത്. കണ്ണൂർ കണ്ണൂർ റോഷൻ ഒരു ഹായ് ഹായ് റോഷ്ണ. ആനന്ദ് ഒരു ഹായ് പറയുമോ? ഹായ്. കട്ടത്താടി വെക്കണം ബ്രോ. വളരട്ടെ. ജയകൃഷ്ണൻ. ശങ്കർ വി വിജയൻ, ഗേൾഫ്രണ്ട് വേണ്ടേ? പ്രായകയില്ലേ? വിവേക് പാ, നമ്മുടെ മെസ്സേജ് റിപ്ലൈ ചെയ്യില്ല ബ്രോ. നമസ്കാരം വിവേക്. എന്താ മെസ്സേജ്? വിവേക് അയച്ച മെസ്സേജ് എനിക്ക് കണ്ടിട്ടില്ല. കാലിക്കറ്റ് ഷൂട്ട് വന്നപ്പോൾ സെൽഫി ചോദിച്ചു, ഷൂട്ട് കഴിയാതെ കഴിയട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് സെൽഫി തരാതെ പോയി. എന്ത് തെണ്ടിയല്ല ഞാൻ? സാഡ്, സോറിടാ. ആര്യ, ആര്യ പ്രകാശ്. അല്ല, അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഉറപ്പായിട്ടും വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും സെൽഫി എടുക്കാൻ വേണ്ടി പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും, അത് കഴിഞ്ഞിട്ട് ചിലപ്പം മറന്നുപോയി കാണും. ഒരിക്കലും നമ്മൾ സെൽഫി എടുക്കാൻ വേണ്ടി വരുന്നത് നമ്മൾ ഭയങ്കര മോശമായിട്ട് കാണേണ്ട കാര്യമില്ല. കാരണം നമ്മളെ ഒരാൾ അത്രയും ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ നമ്മളവർക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരാൾ പേര് വിളിക്കുന്ന സമയത്ത് തന്നെ ഭയങ്കര സന്തോഷമാണ്. കാരണം ദീപകേട്ടാ, നമ്മളറിയാത്ത ആൾ നമ്മളെ പേര് വിളിക്കുന്ന സമയത്ത് ഓ എനിക്ക് എൻ്റെ പേരറിയാലേ എന്ന് പറയുമ്പോൾ ഒരു ആക്ടർ കിട്ടുന്ന സന്തോഷം, അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ നമ്മളെ സുഹൃത്തുക്കൾക്ക് മാത്രം അറിയുന്ന, നമ്മൾ മറ്റുള്ള ആൾക്കാർക്ക് ഒരു നടൻ ആയിക്കഴിയുമ്പോഴേ അങ്ങനെ കൂടുതലും അറിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരാൾ പേര് വിളിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമുണ്ട്. അപ്പോൾ ഒരാൾ വന്ന് ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ സന്തോഷം തന്നെയാണ് ശരിക്കും. ഒരു ആക്ടറിൻ്റെ സൈഡിൽ നോക്കുമ്പോഴും അവർക്ക് ഉറപ്പായിട്ട് ഉള്ളിൽ സന്തോഷമുണ്ടാവും. അതിൽ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരുടെയിൽ നിൽക്കുന്ന സമയത്ത് നമ്മളൊന്നൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ആത്മവിശ്വാസവും ഒരു അഹങ്കാരവും സന്തോഷവും ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കില്ല, കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും. എന്തായാലും ഇനി എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് എടുക്കാം. അഷീർ ഹായ്. രാഹുൽ ഹായ്, സുഖമാണ് സുഖം. സ്കൂൾ ടൈം റോൾ ചെയ്ത ഒരു പടമില്ലേ, അത് കിടുവായിരുന്നു. അതാണ് ഓർമ്മയിലൊരു ശിശിരം എന്ന് പറഞ്ഞ സിനിമ. പുന്നാരമണി വിഷയുടെ ആ ഡയലോഗ് കൂടിയായിരുന്നു ആദ്യമായിട്ട് നോട്ട് ചെയ്തത്. കിടുവായിരുന്നു. താങ്ക് യു അമൽ സി ബൈ ബേബി. ഓർമ്മയിലൊരു ശിശിരം നല്ല ഫീൽ ഗുഡ് സിനിമ. ഹായ്. എനിക്കൊരു ഹായ് പറയുമോ? ജോസഫ് ഹായ്. കട്ടത്താടി വെച്ച് വില്ലൻ വേഷം ചെയ്താലോ? ആഗ്രഹമുണ്ട്, വരട്ടെ. നിതീഷ് ഹായ് ബ്രോ, സുഖം. അർച്ചന ഹായ് ചേട്ടാ, ഒരു ഹായ് പറയുമോ? അർച്ചന സുരേഷ് ഹായ്. മുഹമ്മദ് യാസർ ഹായ് പറ ചേട്ടാ. ഹായ് മുഹമ്മദ് യാസർ. ആര്യ പ്രകാശ്, താങ്ക് യു. ആ താങ്ക്സ്. ആ ഫോട്ടോ എന്തായാലും എടുക്കുക. ആര്യപ്രകാശ്, ദിലീപേട്ടനെ കുറിച്ച്, ദിലീപേട്ടനെ കുറിച്ച് എനിക്ക് ഇപ്പം എനിക്ക് പേഴ്സണലി അറിയില്ല. ദിലീപേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയിലൂടെയാണ് ആദ്യമായിട്ട് സിനിമയിൽ വന്നത്. ഇന്ന് ഇൻസ്റ്റഗ്രാമത്തിൻ്റെ ട്രെയിലർ ദിലീപേട്ടൻ്റെ പേജിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള നമ്മൾ കാണാത്തൊരു ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ആനന്ദ് എസ് നായർ, ചേട്ടൻ പൊളിയാണ്, താങ്ക് യു. എൻ്റെ നെയിം ഒരു പ്രാവശ്യം കൂടി മെൻഷൻ ചെയ്ത ചേട്ടനെ ഞാൻ ഉറങ്ങട്ടേന്ന്. ശരി അച്ചായത്ത്, പിന്നെ പോയി ഉറങ്ങിക്കും. വളയും പിടിച്ചും വയൽ പണിയെടുത്തും തഴമ്പിച്ച കയ്യ കംപ്ലീറ്റ് ചെയ്യാമോ? വളയം പിടിച്ചും വയൽ പണിയെടുത്തും തഴമ്പിച്ച കയ്യെ ഇതുകൊണ്ടൊന്ന് പൊട്ടിച്ചാ. പുന്നേരം മോനെ വിശ്വട്ട, നിങ്ങൾ വിവരം അറിയും. സുജിത് കെ ആർ ഹായ്, ഒരു ഹായ് പറയുമോ? ശ്യാം കുമാർ ഹായ്. വിപിൻ കുമാർ ബ്രോ ഹായ്. എന്നെ അറിയുമോ? ഹാഷിർ, പെട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
ചിലപ്പോൾ അറിയായിരിക്കും. സുജിത് അപ്പു വയനാട്, ചേട്ടാ ഒരു ഹായ് പറഞ്ഞോ. ഹായ്. ലീഡ് റോളിൽ മികച്ച ഒരു സിനിമ ഉടനെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. യു ആർ റിയലി എ ഗുഡ് ആക്ടർ. താങ്ക് യു ബിജിൽ. ഇങ്ങനെ കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. വരട്ടെ. അജയ് ദാസ്, ഹായ്. സുഖമല്ലേ? വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അമ്മ, അച്ഛൻ, അനിയൻ, അച്ഛനമ്മ. സൂരജ് ചന്ദ്രൻ, ഹായ് ചേട്ടാ. രാഹുൽ പിള്ളൈ, ഹായ്. ഗുഡ് നൈറ്റ് അച്ചായത്തിപ്പന. ഓക്കെ, ഗുഡ് നൈറ്റ്. ഉറങ്ങിക്കോ. സുഖം ബിജു. ഹായ് ചേട്ടാ, ഇന്ന് എൻ്റെ പെങ്ങളുടെ ബർത്ത്ഡേ ആണ്. പേര് നൂറുൽ ഫിദ. നൂറുൽ ഫിദ, ഹാപ്പി ബർത്ത്ഡേ നൂറുൽ ഫിദ. അടിപൊളിയാവട്ടെ. ഞാൻ കുറച്ച് വൈകി വരാം. ഇനി പറ എന്തൊക്കെയുണ്ട്? ഇരുന്തലക്കാടൻ തക്കുടു, ഇരുന്തലക്കാടൻ തക്കുടു. ഈ പറയുന്നതൊക്കെ തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഫുഡ് കഴിച്ചില്ല. എനിക്ക് ഇഷ്ടമുള്ള ആക്ടർ. താങ്ക് യു ഷെഫീഖ്. നമസ്കാരം. ടാറ്റ. അപ്പം പോകാൻ പോകണം. അച്ചായത്തിൽ പെണ്ണു. അപ്പോൾ ശരി, പോയിക്കാം. ഞാൻ കുറച്ച് വൈകി വരാൻ. ഇനി പറ എന്തൊക്കെയുണ്ട്? ഇതല്ല ഞാൻ ഇപ്പം വായിച്ചത്. അത് തന്നെ നാട്ടിൽ. അതെ, നീരജ് മാധവിൻ്റെ ഒരു ചെറിയ കട്ട് ഉണ്ടോ? ഉണ്ടോ? ഉണ്ടായില്ലല്ല. അജീഷ് അജു, ഹായ്. ഇറ്റ്സ് നോട്ട് ഫെയർ. എന്താണ് ജ്യോതിഷ്, ജ്യോതി, ജ്യോതി രോഹിത്, എന്താണ് പ്രശ്നം? എനിക്കൊന്ന് റെസ്പോൺസ്. ഡോൺ, ഡോൺ ഫുക്രിൻ, ദ ഫ്രുക്സിൻ. മോൾ കുറേ വള്ളിയും പുള്ളിക്കുന്നു, ഒന്നും മനസ്സിലാവുന്നില്ല. അജേഷ് അർജുൻ, ഹായ് മച്ച. എനിക്ക് എഫ് പിയിൽ റിപ്ലൈ തരാമോ? ഹായ് അജേഷ്. എഫ് പിയിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ മാക്സിമം കാണുന്ന മെസ്സേജിനൊക്കെ റിപ്ലൈ ചെയ്യാറുണ്ട്. ചില മെസ്സേജ് റിപ്ലൈ ചെയ്യാറില്ല. അജേഷ് അജു, ഹായ്. സൂരജ് ചന്ദ്രൻ, പുതിയ സിനിമ ഉല്ലാസം എന്ന് പറഞ്ഞ സിനിമയാണ് സൂരജ്. ന്യൂ ഫിലിം അജയ് ദാസ്, അത് തന്നെ ഉല്ലാസമാണ് റിലീസ് ചെയ്യാനുള്ളത്. ഇൻസ്റ്റഗ്രാമത്തിൻ്റെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. അതെല്ലാവരും പോയി കാണും. നല്ല രീതിയിൽ ആൾക്കാർ കാണട്ടെ. കുറേ കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു വെബ് സീരീസാണ്. മൃദുലിൻ്റെ, മൃദുലിൻ വെബ് ബി ടെക് എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ചെയ്ത വെബ് സീരീസാണ്. അപ്പോൾ അത് ആൾക്കാരിലേക്ക് എത്തണം. എന്തായാലും നിങ്ങളെല്ലാവരും കാണണം. സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ നന്ദുലാൽ എന്താവും? ഊറ്റി പിടിയില്ലായിരുന്നു. കാരണം ഞാൻ പഠിച്ചത് എം സി ആണ്. എം സി എ പഠിച്ചിട്ട് ഈ പറയുന്ന പോലെ എം സി എ കംപ്ലീറ്റ് ചെയ്തു. സപ്ലി ഉണ്ടായിരുന്നു. ഒന്നാമത് സിനിമ എന്ന് പറഞ്ഞാൽ ആഗ്രഹം ഭയങ്കരമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ആ സമയത്ത് കുറച്ച് സപ്ലികൾ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം എഴുതിയെടുത്ത് കംപ്ലീറ്റഡ് ആണ്. അപ്പം സിനിമയിൽ വന്നിട്ടില്ലെങ്കിൽ ഞാൻ, എനിക്ക് തോന്നുന്നു ഞാൻ ആഗ്രഹമില്ലാതെ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ചിലപ്പോൾ ജോലി ചെയ്തേനെ. ഓർമ്മയിൽ വിശേഷിച്ച മൂവി അടിപൊളി. താങ്ക് യു. എന്താ വിശേഷം? നല്ല വിശേഷം. ഡോൺ, ഡോൺ, ഡോൺ കന്ത സർത്തൊക്കെ ആറാമൽക്കൊക്കെ പോലീസ് കറേ. ശ്രീലക്ഷ്മി വി എസ് ശ്രീ, ഹായ് ചേട്ടാ. വീട്ടിലെല്ലാവരും ഹാപ്പി ആണ്, കുഴപ്പമില്ല. കൊറോണ അല്ലേ, വീട്ടിൽ തന്നെ ഇരിപ്പായിരിക്കുമല്ലേ. അതന്നെ നിജാസ. ഉമ്മ, ഉമ്മ, ശ്രീകുമാർ, സുനിൽകുമാർ. ഉല്ലാസം ഒ ടി ടി റിലീസ് ആണോ എന്ന് എനിക്കറിയില്ല. ആവാൻ സാധ്യത ഇല്ല എന്നാണ് ഞാൻ കേട്ടത്. ഇപ്പം എന്നും ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ഉറപ്പായിട്ടും തിയേറ്ററിലൊക്കെ ആൾക്കാർ വരണം. തിയേറ്ററിൽ സിനിമയിരുന്ന് കാണണം. തിയേറ്ററിൽ കണ്ടിട്ട് സിനിമ ആഗ്രഹിക്കണം, അല്ല എൻജോയ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് സംഭവിക്കുമായിരിക്കും. സംഭവിക്കും, ഉറപ്പായിട്ട് സംഭവിക്കും. അത് സംഭവിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. വിനീത് ശ്രീനിവാസനുമായി ഒരു പടം പ്രതീക്ഷിക്കുന്നു ഞാനും. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. തട്ടത്തിൻ മറയത്തുന്ന സിനിമയിലെ ഒറ്റ ഡയലോഗ് കൊണ്ട് മനസ്സിൽ കയറിയ ഒരാൾ ആണ് നിങ്ങൾ. താങ്ക് യു അജീഷ് അജു. താങ്ക് യു. മീൻചന്ത കോളേജിൽ വെച്ച് ഷൂട്ടിങ്ങിൽ കണ്ടിരുന്നു ഞാൻ. സി ജേഷ് ചേട്ടനെ കാണാൻ വന്നായിരുന്നു. സി ജേഷ് അമൽ സി. ഓക്കെ. സി ജേഷ് നമ്മുടെ സ്വന്തം മേക്കപ്പ് മാനാണ്. മലർവാടി നെല്ലിക്ക എന്ന് പറഞ്ഞ സിനിമയുടെ സമയത്തോട്ട് പരിചയമുള്ളതാണ് സി ജേഷിനെ. ഒരു ഹായ് പറയുമോ? റൈസ് കെ എസ്, ഹായ്. ഹലോ ചേട്ടാ, അറിയാമോ റിൻഷാദ്? റിൻഷാദ് എന്താണെന്ന് വെച്ചാൽ ഇത്രയും ചെറിയ വലിപ്പത്തിലാണ് റിൻഷാദിന് ഫോട്ടോ കാണുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല. ചിലപ്പോൾ കണ്ട അറിയാമായിരിക്കാം. ഒരു ഹായ് പറയാമോ? ഹായ്. ഏറ്റവും കൂടുതൽ ആഗ്രഹമുണ്ടായിട്ടും ചെയ്യാൻ പറ്റാത്ത സിനിമയുണ്ടോ? അങ്ങനത്തെ സിനിമയൊന്നുമില്ല. പക്ഷേ ചില സിനിമകളിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ അവസാനം സിനിമയിൽ എത്തുന്നതിന് മുമ്പേ ചില സിനിമകളിൽ ഓഡീഷനിലൊക്കെ പോയിട്ട് നമ്മൾ സെലക്ട് ചെയ്യും, സെലക്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് വിളിക്കാറുണ്ട്.
സിനിമയിലെത്തിയതിനു ശേഷം ഫൈനൽ സ്റ്റേജ് വരെ എത്തിയ ചില നല്ല സിനിമകൾ ചില കാരണത്താൽ മാറിപ്പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ളൂ. അങ്ങനെ ആഗ്രഹിച്ച ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ജലദോഷമുണ്ടോ സുനിൽകുമാർ? എനിക്ക് ചെറുതായിട്ടുണ്ടോ എന്നൊരു സംശയമില്ല. അതില്ല, ഉണ്ടല്ലേ? ഉണ്ട്. ഏ പോലെ ഹൃദേഷ്ക്കെ ചോദ്യം ഞാൻ കേട്ടില്ല. ഹൃദേഷെ അടുത്ത ഒരു പ്രാവശ്യം കൂടി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉത്തരം പറയുന്നതായിരിക്കും. പോലെ കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്യും. ഞാനിപ്പോൾ പോകും, ഒരു 10 മിനിറ്റ് നമുക്ക് പോവാം. ഇനി എപ്പോഴാണ് അടുത്ത ലൈവ്? അടുത്ത ലൈവ്, അതായത് ലൈവ് വന്നിട്ട് കുറേ കാലമായി. ഇപ്പോൾ ഏഷ്യാനെറ്റ് എൻ്റെ പേജിലൂടെ വരാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ വന്നതാണ്, എൻ്റെ ആഗ്രഹത്തിൻ്റെ പേരിൽ. അപ്പോൾ ഇനി എപ്പോഴാണ് വരുമെന്ന് ഒന്നും പറയാൻ പറ്റുമല്ലോ. അങ്ങനത്തെ അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഒന്നും പറയാൻ പറ്റില്ല. ആരുടെ കൂടെ അഭിനയിക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എല്ലാവരുടെ കൂടെ അഭിനയിക്കാൻ ഇഷ്ടമാണ്. വിപിൻ ഇ നായർ പുതിയ സിനിമയിൽ, പുതിയ സിനിമ കമ്മിറ്റ് ആയിട്ടില്ല. ഇങ്ങനെ കുറച്ച് സിനിമകൾ സംസാരിച്ച് വെച്ചിട്ടുണ്ട്, അത് എപ്പം നടക്കുന്ന ഒരു പിടിയില്ല. പുതിയ സിനിമയും കാണുന്നത് തന്നെ. ശ്യാം ഹരി ഹായ്, ഗ്രേറ്റ് ഫാദർ പോലീസുകാരൻ പൊളിയാണ്. താങ്ക് യു. തോമസ് ഫ്രാൻസിസ് താടി, ഒരു മിനിറ്റ്, താടി പൊളിയാണ്. എന്തെങ്കിലും തേക്കുന്നുണ്ടോ? തേക്കുന്ന് പറയാൻ പറ്റില്ല. കോവിഡ് ആണോ? സ്വാമി സൗമ്യ സൗമ്യ സോറി ആണോ? ആയിരിക്കില്ലായിരിക്കും. നല്ല മൂവി വരട്ടെ. റായിസ് താങ്ക് യു. ചേട്ടാ ഫേവററ്റ് ആക്ടർ പറഞ്ഞില്ല. എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. കൂട്ടത്തിൽ കൂടുതലിഷ്ടം ലാലേട്ടനെയാണ്. ഇഷ്ടപ്പെടാതെ ചെയ്ത കഥാപാത്രങ്ങളുണ്ടോ? ഇഷ്ടപ്പെടാതെ ചെയ്ത കഥാപാത്രങ്ങളൊന്നുമില്ല. ഒരു സിനിമ ഇപ്പം ഈ അവസ്ഥയിൽ ഉറപ്പായിട്ടും, ഇപ്പം സിനിമ നമ്മളോട് കഥ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ക്യാരക്ടർ ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് ഇത് ചെയ്യണോ വേണ്ടയോ ചെയ്യാതിരിക്കാൻ തീരുമാനമെടുക്കാൻ പറ്റുന്നൊരവസ്ഥയുണ്ട്. അപ്പം മുന്നേയും അങ്ങനെ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊന്നും വന്നിട്ടില്ല. എല്ലാം ഇഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ നാടിൻ്റെ അവസ്ഥയെപ്പറ്റി ഒരു വാക്ക് ഒന്നും പറയില്ല സൂരജ്. നമ്മളെല്ലാവരും നാട്ടിൽ ആ നാട്ടിലാണ്. അപ്പം നമ്മളെല്ലാവരെയും കുഴപ്പം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അല്ലാതെ നമ്മളാരെയും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പം നമ്മുടെ നാടാണ്, അപ്പോൾ നമ്മളാണ് സൂക്ഷിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പരമാവധി സൂക്ഷിക്കുക, അത്രേ പറയാനുള്ളൂ. കുഞ്ഞിരാമായണത്തിലെ ഡയലോഗ്, ശരിക്കും കുഞ്ഞിരാമായണത്തിലൊന്നും ഡയലോഗ് ആരും ഇങ്ങനെ പറയാൻ വേണ്ടി പറയാറില്ല. അപ്പോൾ അങ്ങനെ ആ ഡയലോഗൊന്നും ഓർത്ത് വെച്ചിട്ടില്ല. തട്ടത്തിൻ മരത്തിലെ ഡയലോഗാണ് കൂടുതൽ ആൾക്കാർ സംസാരിക്കാറ്. ഹലോ മാഷേ. സുഫിൻ തോമസ് ഹായ്. സുനിൽ കുമാർ എന്താ ഉമ്മ ഉമ്മ? ആ ഉമ്മയാണോ? ശരി, ഓക്കെ, താങ്ക് യു. ബിജിൽ ബാബു താങ്ക് യു. ഞാൻ വായിച്ചിട്ടുണ്ട്, എനിക്ക് മനസ്സിലായി. വില്ലനാകാൻ പറഞ്ഞാൽ ചെയ്യുമോ? ആര് പറഞ്ഞാലും ഞാൻ ചെയ്യാത്തത് ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. ഡോൺ ഞാൻ സേഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പോലും അറിയില്ല ഞാൻ സേഫാണോ എന്ന്. നമുക്ക് ആർക്കും അറിയില്ല നമ്മൾ സേഫാണോ എന്ന്. ഈ കൈ ഇങ്ങനെ കൊണ്ടുപോയാൽ ചിലപ്പം സേഫ് അല്ലാതാവും. അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക. ടോവിനോട് സൗണ്ട് പോലെ ഉണ്ടാവും. അപ്പോൾ ദീപിക്കട്ട ചെയ്തതിൽ വെച്ച് ഏറ്റവും പാടും ഒരേ മുഖമാണോ? ഒരേ മുഖത്തിലൊരു റേപ്പ് സീൻ ഉണ്ട്, അതാണ് ഉദ്ദേശിച്ചത്. കാരണം റേപ്പ് സീൻ കാണിക്കുന്നില്ല, അവള് ഗായത്രിനെ ഇങ്ങനെ എടുത്തിട്ട് റൂമിലേക്ക് കൊണ്ടുവന്നേ ഉള്ളൂ. ബാക്കിയൊന്നും കാണിച്ചിട്ടില്ല, ഒരു പാടും ഉണ്ടായിരുന്നില്ല. സുഖമാണ് നിതീഷ്. എന്താണ് നെയിംന്നോ? എലീഷ സ്വാമി. എൻ്റെ പേര് ദീപക്. അജു വർഗീസായിട്ട് സൗഹൃദത്തെക്കുറിച്ച് പറയാം. അജു തട്ടത്തിൻമറയത്ത് അല്ല, മലർവാടി തൊട്ടിട്ടുള്ള പരിചയമാണ്. ഇന്നും അന്ന് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മളെ എല്ലാ രീതിയിലും സഹായിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് പോലും അജു തന്നെ വിളിച്ച് ചോദിച്ചു, അവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടോ, പൈസയുടെ അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടോ, ഓക്കെ അല്ലേ എന്നൊക്കെ വിളിച്ച് ചോദിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് ഇപ്രാവശ്യം വിളിച്ച് ചോദിച്ചു. ഇന്നിപ്പം ഞാൻ എൻ്റെ വെബ് സീരീസിൻ്റെ ട്രെയിലർ റിലീസ് ചെയ്യാൻ വേണ്ടി ചോദിച്ചപ്പോൾ ഉറപ്പായിട്ട് അളിയ ചെയ്യാം എന്ന് അവൻ്റെ പേജ് കൂടി ചെയ്യാമെന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ അതൊക്കെ ഇപ്പം നമ്മൾ ആ സമയത്തേ ഉള്ള പരിചയമാണ്, മലർവാടി തൊട്ടുള്ള പരിചയമാണ്. അപ്പം അങ്ങനെ തന്നെ ആയിരിക്കും, അങ്ങനെ തന്നെ ആവണമല്ലോ.
പുതിയ ഏതെങ്കിലും ഫിലിം ഒരുപാട് സിനിമ കാണുന്നുണ്ട്, പക്ഷെ ഒന്നും അഭിനയിക്കുന്നില്ല. ഇപ്പം വരാത്തോണ്ടാണ്. ഗോഡ്സൺ ഈ കാപ്പൻ, ചേ കെ ഈപ്പൻ, ഒരു ഹായ് പറയുമോ? ഹായ്, ഗുഡ് നൈറ്റ് ചേട്ടാ, ഗുഡ് നൈറ്റ് തേജസ്. പ്രശ്നമൊന്നുമില്ല, ചുമ ചുമയില്ല. സനോഫർ എസ് ജെ, ഹായ്. ഇൻസ്റ്റഗ്രാമും പൊളിച്ചു, താങ്ക് യു. നിവിനായി കോണ്ടാക്റ്റ് ഉണ്ടോ ഇപ്പോൾ? ഉണ്ട്. ഗിരീഷ്, ഹായ്. തട്ടത്തൻ മറയത്തിലൊരു ഡയലോഗ്, വളയം പിടിച്ചും വലിയ പണിയെടുത്തും തണുപ്പിച്ച കൈയെ ഇതുകൊണ്ടൊന്നും പൊട്ടിച്ച പൊന്നേരം മോനെ വിശ്വട്ട, നിങ്ങളെ വിവരറിയും. എന്താ മാറ്റം എനിക്ക് മനസ്സിലായില്ല. സനീഷ്, ആസിഫ് അലിയെ പറ്റി പറയാമോ? ആസിഫ് അലീനെ പറ്റിയിട്ട്, ആസിഫിനെ ഞാൻ പരിചയപ്പെടുന്നത് ബി ടെക് എന്ന് പറഞ്ഞ സിനിമയുടെ സമയത്താണ്. ഇപ്പം നമ്മൾ ഭയങ്കര നമുക്കൊരു ഇഷ്ടം തോന്നുന്ന ഒരാളാണ്. നമുക്ക് എപ്പോൾ എപ്പോൾ കണ്ടാലും, ഇപ്പം ആദ്യം ആസിഫിനെ എനിക്ക് പരിചയമില്ലാത്ത സമയത്ത് ആസിഫിൻ്റെ സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്ന സമയത്ത് നമ്മളത് പടം ഓടണമെന്നോ അല്ലെങ്കിൽ പടം ഹിറ്റാവണമെന്നോ പോലും നമ്മൾ ചിന്തിക്കുമല്ലോ. അപ്പോൾ എന്തോ ഒരു പടം നല്ല പടമാണെങ്കിലും ഓടട്ടെ എന്നുള്ള ഒരു മാനസികാവസ്ഥ മാത്രമാണ്. പക്ഷേ അവനെ പരിചയപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്ന സമയത്ത് പടം ഓടണം എന്ന് നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കാറുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ചിന്തിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള സ്വഭാവമാണ് ആസിഫിൻ്റെ. അപ്പം അതുകൊണ്ട് ഇഷ്ടമാണ്. റോഷൻ, താങ്ക് യു, ഞാൻ സേഫ് ആയിട്ടിരിക്കുന്നുണ്ട്. വിജിഷ, ഹായ്. താടിയില്ലാത്തതാ ഭംഗി ചേട്ടാ. ഷാബു, അടിപ്പിച്ചിട്ടുള്ള പേരാണ്, താടി കളയേണ്ടി വരും കുറച്ച് കഴിഞ്ഞാൽ. ഹായ് ചേട്ടാ, ഒരു ഹായ് പറയുമോ? അഭിനവ്, ഹായ്. എനിക്കൊരു ഹായ് പറയുമോ? ഹായ്. ശ്രീമോൻ ശ്രീ, വിപിൻ ഇ നായർ, ദീപക്, ശരിക്കും കമ്മ്യൂണിസ്റ്റാണോ? കണ്ണൂരല്ലേ. കൂടെ അഭിനയിച്ചവരിൽ ഇതുപോലെ വേണം ആക്ടർ എന്ന്? എല്ലാവരും നല്ല ആൾക്കാരാണ്, ആരും മോശം ആൾക്കാരൊന്നുമില്ല. എല്ലാവരും മനുഷ്യന്മാരല്ലേ. അപ്പോൾ ചില ചില പ്രശ്നങ്ങൾ ചിലർക്കും ഉണ്ടാവും, എനിക്കും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും അടിപൊളിയാണ്. പുതിയ സിനിമ ഏതാണ്? ഉല്ലാസാണ് റിലീസ് ചെയ്യാനുള്ളത്. ചേട്ടൻ്റെ പ്രൊജക്റ്റ് ആഷിഖ് അൻസാരി ഏതൊക്കെയാണെന്ന്, ചേട്ടൻ്റെ പ്രൊജക്റ്റ് ഏതൊക്കെയാണ്? ഇപ്പം ഉല്ലാസാണ് റിലീസ് ചെയ്യാനുള്ളത്. ആദ്യം മലർവാടി എന്ന് പറഞ്ഞ സിനിമയായിരുന്നു, പിന്നെ തട്ടത്തിൻ മറയത്ത് എന്ന് പറഞ്ഞ സിനിമ അഭിനയിച്ചു, പിന്നെ ഡി കമ്പനി, അങ്ങനെ കുറച്ച് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. ബി ടെക്കിൽ പൊളിയാണ് റാഷിദ്, സി പി, താങ്ക് യു. വിജിഷ, സേഫാണ്, സേഫാണ്, സേഫാണ് എന്ന് വിചാരിക്കുന്നു. ഞാൻ അഞ്ജലി സംസാരിച്ചൊരു ഹായ് അഞ്ജലി, ഒന്നും മനസ്സിലായില്ല സിജി. ടോബിനെ അഭിനയിക്കാൻ വിളിച്ചാൽ ഉറപ്പായിട്ടും പോകില്ലേ? പിന്നെ ഉറപ്പായിട്ടും പോകും. എനിക്കൊരു ഹായ് പറയുമോ? ആഷിഖ് അൻസാരി, ഹായ്. ഹോപ്പ് യു ആർ സേഫ്. സേഫാണ് ദീപ്തി. ഓർമ്മയിൽ വിശേഷം കണ്ടു, അടിപൊളി, താങ്ക് യു. മോസ്റ്റ് ഫേവറേറ്റ് ക്യാരക്ടർ ചെയ്തതിൽ വെച്ചിട്ട് എല്ലാ ക്യാരക്ടറും ഇഷ്ടമാണ്. തട്ടത്തൻ മറയത്തിൽ എന്ന് ആ ക്യാരക്ടറാണ് എന്നെ ആൾക്കാർ തിരിച്ചറിഞ്ഞൊരു ഒരു ക്യാരക്ടർ. അപ്പോൾ അതാണ് ആദ്യം ഇഷ്ടപ്പെടുന്ന, ഏറ്റവും ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ. എൽഗിൻ, ഹായ്. എന്ത് പേരല്ലേ? എൽഗിൻ പോൾസൺ, കൊള്ളാം, സൂപ്പർ. രാഹുൽ കെ രാജ്, ഹായ്. ഫാമിലിയെ പറ്റി പറഞ്ഞില്ലല്ലോ, അതോ പറഞ്ഞോ? പറഞ്ഞില്ലേ, പറഞ്ഞല്ലോ, പറഞ്ഞു. ഈ ഫീൽഡിലുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ കഷ്ടപ്പെടുന്നുണ്ട്, ഇതിനെക്കുറിച്ച് ഞാനും കഷ്ടപ്പെടുന്നുണ്ട് പേജിൽ. അപ്പോൾ അത് തന്നെ പറയാനുള്ളൂ. ചേട്ടൻ ഇഷ്ടപ്പെട്ട ഒരു നടൻ ആരാണ്? എല്ലാവരും ഇഷ്ടമാണ്. എന്നാൽ ഞാൻ പോട്ടെ. ഓക്കെ ഷെഫിക്ക്, ബൈ. ഞാനും പോവാണ്. ഇപ്പം മിനിറ്റോട് 10:30 വരെയാണ് പറഞ്ഞത്, 9:30 to 10:30 വരെ. 10:30, 10:25 നമുക്ക് എല്ലാവരും, 10:26 എല്ലാവർക്കും പോവാം. പോകുന്നവർ പോയിക്കോ, ആരും നിർബന്ധിക്കുന്നില്ല. ഹഫീസ്, ഹഫി, അവർ ഹായ്, ഹായ്. നിതീഷ് കൊമ്പൻ, നിതീഷ് കൊമ്പൻ, കൊമ്പൻ വീട്ടു വരെ അടിക്കും അല്ലേ? ഹായ്. കൊമ്പനക്കാടൻ എന്നൊക്കെ പറയുന്നില്ലേ പഴയ സുരേഷ് ഗോപിയുടെ സിനിമയിലൊക്കെ. പ്ലേസ് എവിടെയാണ്? ഞാൻ അഴീക്കോടാണ്, കണ്ണൂരാണ്. എനിക്കൊരു ഒരു വിഷ് തരുമോ? നൈറ്റ് അതിൽ നൈൻ എ പ്ലസ്, ആ അടിപൊളി സജിൻ. 10th 9A+ സിജി, സിജി പോൾ, അടിപൊളി. ഞാനൊക്കെ 10 പാസ്സായിട്ടുണ്ട്, പക്ഷെ ആ സമയത്ത് നമുക്ക് ഗ്രേഡായിരുന്നില്ല, മാർക്കായിരുന്നു.
ഓർമ്മ രചിച്ചിരുന്ന നമ്മളോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് പ്രവീൺ. പ്രവീ പ്രവീണേട്ടാ എനിക്ക് കണ്ട പെട്ടെന്ന് മനസ്സിലാവുന്നില്ല, അഭിനയിച്ചായിരിക്കും അല്ലേ? ശ്രീനാഥിൻ്റെ ഒരു കുഞ്ഞിച്ചായ ഉണ്ട്. ശ്രീശാന്ത അല്ലല്ല. ഫുഡ് കഴിച്ചില്ല വിപിൻ. മാത്യു. വിഷ്ണു കണ്ണൻ എവിടാണ്? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, വീട്ടിൽ തന്നെ ഉണ്ട്. സേഫാണ്, സേഫാണ്. ഇളയരാജ എക്സ്പീരിയൻസ് വിഷ്ണു വിച്ചു. ഇളയരാജ മാധവേട്ടൻ്റെ മാധവരാം ദാസ് എന്ന് പറഞ്ഞ നല്ലൊരു ഡയറക്ടറിൻ്റെ സിനിമയാണ്. മാധവേട്ടൻ്റെ സുരേഷ് ഗോപി സാർ അഭിനയിച്ച സിനിമ. പേര് ഞാൻ പെട്ടെന്ന് പറഞ്ഞു. ഒരു കോട്ടക്കിൽ കോട്ടൻ്റെ അകത്തുള്ളൊരു സിനിമയിലെ പേര് ഞാൻ മറന്നുപോയി. അപ്പം നല്ല നല്ല സിനിമകൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ കൂടുതലും അഭിനയിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയൊരു ഭാഗ്യം എനിക്കുണ്ടായി. നല്ല ക്യാരക്ടറായിരുന്നു. കുറച്ച് കഴിയട്ടെ, നല്ല സംസാരം പിന്നെ പോവാം. ആ ശരി ശരി, ഓക്കെ. ബിച്ചിൽ ജേക്കബ് കെ എസ്, ഹായ് ഹായ്. ബി സേഫ് ദീപക്. വിപിൻ, ഹായ്. നോക്കാം, നമ്മൾ മാക്സിമം ശ്രമിക്കും എന്തായാലും. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വർക്കെല്ലാം എങ്ങനെ? ഫുൾ വീട്ടിൽ തന്നെയാണോ? ഈ സുജിത്ത് എ ആർ നായർ, അതുതന്നെ. ഒരു പണിയില്ല സുജിത്തെ, ഒന്നും ചെയ്യാനും ഇല്ല, ഒന്നും ചെയ്യാനും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം ഇതൊക്കെ മാറിയിട്ട് വീണ്ടും അതിശക്തമായി തിരിച്ചു വരും. ജെനിഫർ അമൽ, ഹായ്. ഓർമ്മയുണ്ടോ ജെനിഫർ? പെട്ടെന്ന് എനിക്ക് കിട്ടുന്നില്ല. അഴീക്കോട് ബീച്ചിൽ പോകാറുണ്ടോ? ഞാൻ നടക്കാൻ പോകാറുണ്ട്. നസീന ഷെറീഫ്, ഹലോ. അഖിൽ മറൂർ, ഹായ്. ജേക്കബ് കെ എസ്, ഹായ്. സുഖമാണോ? സുഖമാണ് അഖിൽ. ചേട്ടാ ഹീറോ ആയിട്ട് ഉടനെ ഫിലിം ഉണ്ടാവുമോ? സൺ ഓഫർ. ഒരു പ്രൊഡ്യൂസറും നല്ലൊരു ഡയറക്ടറും തീരുമാനിച്ചാൽ ഉണ്ടാവും. ഞാൻ മാത്രം തീരുമാനിച്ചിട്ട് ഒരു കാര്യമില്ല. അഴീക്കോട് സൈഡ് ഇഷ്യൂ ഉണ്ടോ? ഉണ്ട്. ഇപ്പം അവിടെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കണ്ടെയ്ൻമെൻറ് സോണൊക്കെ ആക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത്. അഭിനവ് കെ വി പോവാണോ? ശരി, ബൈ. സുഖമാണ് ഷഫീഖ്. ഷഹീർ. അജീഷ്, അജു കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടെ കേട്ടെ. അജിൻ സി ജോസ്, ഇൻസ്റ്റഗ്രാം ട്രെയിലർ വൻ പൊളി, താങ്ക് യു. ഒരു നാടൻ ലുക്ക്. എന്താ പേര്? ദീപാക്. സുഖമാണോ? സുഖം. ഉല്ലാസം ജീവൻ ജോജിയുടെ പടമല്ലേ? അതന്നെ അതന്നെ, ആശാ സിജോ. അതന്നെ, ജീവൻ ചേട്ടൻ്റെ പടമാണ് ഉല്ലാസം. ഫുഡ് കഴിച്ചില്ല ശ്രീമോൻ. ചെയ്ത പടത്തിൽ സെക്കൻഡ് പാർട്ട് ആഗ്രഹമുള്ള പ്രൊജക്റ്റ്? ശരിക്കും ഓർമ്മയെന്ന് വിശേഷിച്ചാലും ഒരു സെക്കൻഡ് പാർട്ടും കൂടെ പ്ലാൻ ചെയ്തിട്ട് ചെയ്ത സിനിമയാണ് ആ സിനിമ. പിന്നെ തിര, ഉറപ്പായിട്ടും തിര. സെക്കൻഡ് പാർട്ട് ആഗ്രഹമുള്ള സിനിമയാണ്. ചേട്ടനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആനന്ദ് എസ് നായർ, അനുഗ്രഹിക്കട്ടെ. തിര സൂപ്പറാണ്. ഹോപ്പ് യു വിൽ ഗെറ്റ് മോർ ക്യാരക്ടേഴ്സ് ടു പ്രൂവ് യുവർ സെൽഫ് ആസ് എ വേഴ്സറ്റൈൽ ആക്ടർ. അൽവിൻ കേരജിൻ, കിട്ടട്ടെ. സൂരജ് ചന്ദ്രൻ, ഏജ് 31 കഴിഞ്ഞു. ഇനി വരുന്ന നവംബറിൽ 32 വയസ്സാവും. 10 വർഷമായി സിനിമയിൽ. അപ്പോൾ 21 വയസ്സിലെ സിനിമയിലോ ഒന്നല്ലേ? അതെ, തേർഡ് സെമസ്റ്റർ. 21 ശരി, 21. കാർ ബ്ലോക്ക് ഒന്ന് സിനിമ. മമ്മൂക്കയുടെ കൂടെ ഉള്ള ആഗ്രഹം, കൂടെ അഭിനയിക്കുക, കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുക എന്ന് പറയുന്ന ആഗ്രഹം ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ട്. അഭിനയിച്ചൊരു സിനിമയാണ് ആ സിനിമ. ഒരു ചെറിയ സീനേ ഉള്ളെങ്കിലും ആ സിനിമയിൽ, ഇപ്പം എന്നെ ചിലപ്പം വേറെ സിനിമകൾ കണ്ടിട്ട് തിരിച്ചറിയാത്ത ആൾക്കാർ, അല്ലെങ്കിൽ സിനിമയിൽ ഉണ്ടോ എന്ന് അറിയാത്ത ആൾക്കാർ എന്നോട് സംസാരിക്കാം. ഗ്രേറ്റ് ഫാദറിൽ മാത്രമേ, ഐ മീൻ ഗ്രേറ്റ് ഫാദർ ആ സീൻ കൊള്ളാട്ടോ, ആ സീന് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെൻ്റെ ഫ്രണ്ടാണ് ഷൂട്ട് ചെയ്തത്, റോബിയാണ്. അപ്പോൾ റോബി കാരണമാണ് ഞാൻ ആ സിനിമയിൽ എത്തുന്നത്. സ്ഥലം കണ്ണൂരാണ്, അഴീക്കോടാണ്. സിജി, ഗുഡ് നൈറ്റ് ചേട്ടൻ. അപ്പോൾ എല്ലാവരും ഗുഡ് നൈറ്റ് പറഞ്ഞു തുടങ്ങി. ശ്രീനാഥ് ബാസിയെ കുറിച്ച് പറ, ചേട്ടൻ ശ്രീനാഥ് ബാസി അടിപൊളിയാണ് ചേട്ടാ. ഒരു ഹായ് പറയുമോ? ആരോമൽ, ആരോമലേ. സുഖമാണ്. ലിറിൽ, കുമ്പളപ്പള്ളി. ഗ്രേറ്റ് ഫാദർ സീൻ പൊളി, താങ്ക് യു. ആഷിഖ്, സന്ദീപ് നായർ, അഴീക്കോട്.
മാനേഷ് ജവാൻ ജവാൻ കാണാറുണ്ടോ? എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. വെൻ യു ഗെറ്റ് മാരീഡ്, രശ്മിക റെഡ്ഡി. റെഡ്ഡി നോക്കാം. ശ്രീനാഥ് ബാസിയെ കുറിച്ച് പറയാം. ശ്രീനാഥ് ബാസിനെ കുറിച്ച് ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. ഞാനിപ്പോൾ കപ്പേള എന്ന് പറഞ്ഞ സിനിമയിൽ ശ്രീനാഥ് ബാസിയുടെ പെർഫോമൻസ് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട്. എന്ത് രസമായിട്ട് അഭിനയിച്ചിരിക്കുന്ന കിടിലം ആക്ടറാണ്. ട്രാൻസിൽ ആ സീന് നമ്മൾ ആദ്യത്തെ കുറച്ച് സമയം നമ്മളിങ്ങനെ ശ്രീനാഥ് ബാസി ഇങ്ങനെ നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കും ഭയങ്കരമായിട്ട്. കിടിലം ആക്ടറാണ്, നല്ല മനുഷ്യനാണ്. ജെനിഫർ, ഹലോ ഹായ്. ചുള്ള സുഖമാണോ? പ്രദീപ് കുമാർ സുഖം. ചേട്ട ഒരു ഹായ് പറയുമോ? ഹാഫിസ് ഹഫി ഹായ്. ചേട്ട ഒരു ഹായ് തരുമോ? നിസാർ ഹായ്. എല്ലാവർക്കും ഹായ്. അപ്പം മഹേഷ് 10:27 ആയി. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കും. എല്ലാവരും നമ്മളീ പറയുന്ന പോലെ ഈ അവസ്ഥയൊക്കെ ഉറപ്പായിട്ട് മാറും. എല്ലാ പ്രശ്നങ്ങളും തീരും എന്നൊന്നും പറയുന്നില്ല. എല്ലാ പ്രശ്നങ്ങളും തീരണം. ഒരു മരുന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വാക്സിനോ ഒക്കെ കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മൾക്ക് ഈ കൊറോണ നമ്മളെ അടുത്തെത്താൻ പറ്റാത്തൊരവസ്ഥയിൽ മാറി നിൽക്കുന്നൊരു ഒരു ഒരു നല്ല ദിവസം വരുന്നുള്ള എല്ലാ പ്രതീക്ഷയിലാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ അത് ഉറപ്പായിട്ടും വരുമെന്ന് വിചാരിക്കാം. ഉറപ്പായിട്ടും വരണം, ഇല്ലെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ. അപ്പോൾ അത് വരുന്നവരെ നമുക്ക് മാക്സിമം സേഫായിട്ടിരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കും. ഗുഡ് നൈറ്റ്.